Olha aí! Ué! Não! നമസ്കാരം. 56 വർഷം മുമ്പ് വീരമൃത്യു വരിച്ച സൈനികനെ വീരോചിതമായി ജന്മനാട് വിട പറയുകയാണ്. ന്യൂസ് ട്വന്റിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത്കുമാറിനെതിരെ നടപടി ഉടൻ എന്ന സൂചന. സ്വകാര്യ സന്ദർശനമെന്ന വിശദീകരണം തള്ളി DGPയുടെ റിപ്പോർട്ടെന്ന വിവരം ഇന്ന് സർക്കാരിന് കൈമാറും. തിങ്കളാഴ്ചക്കകം നടപടി വേണമെന്ന നിലപാടിൽ CPI. PV അൻവറിനെതിരെ വീണ്ടും കേസ്. മഞ്ചേരി പോലീസ് കേസെടുത്തത് ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് SPയുടെ പരാതിയിൽ. രഹസ്യ നിയമം, മൈറ്റി ആക്ട് എന്നിവ ചുമത്തി. തനിക്കെതിരെ 100 കേസെങ്കിലും വരുമെന്ന് PV അൻവർ. ദ ഹിന്ദു അഭിമുഖത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു. അഭിമുഖം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമെന്ന നിലപാടിൽ PR ഏജൻസി. ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പ് തയ്യാറാക്കിയതും സുബ്രഹ്മണ്യനും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്നെന്നും സൂചന. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ ലോറിയുടമ മനാഫിനെയും പ്രതിചേർത്ത് പോലീസ്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചതടക്കം കുറ്റം ചുമത്തി. നടപടി അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ. തന്നെ ശിക്ഷിച്ചാലും അർജുന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് മനാഫ്. നാദാപുരത്തെ DYFI നേതാവ് ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദാക്കി ഹൈക്കോടതി. 8 പ്രതികൾ കുറ്റക്കാർ, ഉടൻ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം. ശിക്ഷ ഈ മാസം 15 വിധിക്കും. മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതികളായ കേസിൽ ഹൈക്കോടതി നടപടി. സർക്കാർ അപ്പീലിൽ. വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വൈകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് നിയമസഭ. ഭരണപ്രതിപക്ഷ നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര നയത്തിൽ തൊടാതെ മുഖ്യമന്ത്രി. സഹായം അനുവദിക്കുന്നതിൽ 2 ആഴ്ചയ്ക്കകം നിലപാടറിയിക്കാൻ കേന്ദ്രത്തോട് ഹൈക്കോടതി. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിലെ മാനദണ്ഡം അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനും നിർദ്ദേശം. അൻപത്തിയാറ് വർഷം മുമ്പ് വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ മൃതദേഹം ജന്മനാടായ ഇലന്തൂരിൽ. മഞ്ഞുമലയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം വിലാപയാത്രയായി സഹോദരന്റെ വീട്ടിൽ. അവസാന ആദരമർപ്പിക്കാൻ ആയിരങ്ങൾ. സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. ADGP MR അജിത്കുമാറിനെ മാറ്റുന്നതിൽ ഇന്ന് തീരുമാനം വന്നേക്കും. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPയുടെ വിശദീകരണം തള്ളി. DGP ഇന്ന് നൽകുന്ന റിപ്പോർട്ടിന്മേലാകും നടപടി വരിക. അതേസമയം ADGPക്കെതിരായ PV അൻവറിന്റെ പരാതികളിൽ കഴമ്പില്ലെന്നാകും റിപ്പോർട്ടെന്നാണ് വിവരം. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ADGPയെ മാറ്റണമെന്ന നിലപാടിലാണ് CPI. വൻ വിവാദങ്ങൾക്കൊടുവിൽ ADGP തെറിക്കുന്നു. DGPയുടെ റിപ്പോർട്ട് മാത്രമല്ല CPIയുടെ രാഷ്ട്രീയ സമ്മർദ്ദവും കാരണമാണ്. നടപടിക്ക് റിപ്പോർട്ട് വേണമെന്ന സാങ്കേതിക വാദമാണ് ഇതുവരെ മുഖ്യമന്ത്രി ഉയർത്തിയത്. പലതരം അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെ RSS കൂടിക്കാഴ്ചയിലും അൻവറിന്റെ പരാതികളിലും ഇന്ന് DGP റിപ്പോർട്ട് നൽകും. ഇതിൽ അജിത് കുമാറിന് വിനയാകുക RSS കൂടിക്കാഴ്ച. സ്വകാര്യ സന്ദർശനമെന്ന ADGPയുടെ വിശദീകരണം തള്ളിയാകും റിപ്പോർട്ടെന്നാണ് വിവരം. രണ്ട് ഉന്നത RSS നേതാക്കളെ കണ്ടതിലെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് DGPയുടെ നിലപാട്. എന്നാൽ മാമി തിരോധാനമടക്കം അൻവർ ഉന്നയിച്ച കേസുകളിൽ അജിത്തിന് വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഉണ്ടാകില്ലെന്നാണ് സൂചന. ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലും CPI അജിത്കുമാറിനെ മാറ്റാതെ പറ്റില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. തിങ്കളാഴ്ച മുതൽ വിവാദ വിഷയങ്ങൾ നിയമസഭയിലേക്ക് എത്തും. അതിനു മുമ്പ് നടപടി വേണമെന്നാണ് CPI നിലപാട്. നിരന്തരം ആവശ്യം തള്ളുന്ന മുഖ്യമന്ത്രിയുടെ നടപടിയിൽ CPI നേതൃത്വവും കടുത്ത സമ്മർദ്ദത്തിലാണ്. മാറ്റാൻ ഒരുപാട് അവസരമുണ്ടായിട്ടും ADGPയ്ക്ക് അത്യസാധാരണ പിന്തുണ നൽകിയ മുഖ്യമന്ത്രി DGPയുടെ റിപ്പോർട്ടിലെങ്കിലും നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPI. അപ്പോഴും മാറ്റം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമാകും. സസ്പെൻഷൻ അടക്കമുള്ള അച്ചടക്ക നടപടിക്ക് സാധ്യത കുറവാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ADGP RSS കൂടിക്കാഴ്ചയിൽ എന്താണ് തെറ്റെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ആശയപരമായി രാഷ്ട്രീയ പാർട്ടികളോട് എതിർക്കാം, പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരിൽ തൊട്ടുകൂടായ്മ പാടില്ല. ഒരു പോലീസ് ഓഫീസർ RSS നേതാവിനെ കാണുന്നത് ക്രിമിനൽ കുറ്റമല്ല എന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. സുബ്രഹ്മണ്യൻ ക്ഷണിച്ചതുകൊണ്ട് ദ ഹിന്ദുവിന് അഭിമുഖം നൽകാൻ തയ്യാറായെന്ന മുഖ്യമന്ത്രിയുടെ വാദവും തെറ്റെന്ന് തെളിയുകയാണ്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ദില്ലിയിൽ അഭിമുഖത്തിന് കളമൊരുങ്ങിയത് എന്നാണ് പരസ്യ ഏജൻസിയുടെ നിലപാട്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പ് തയ്യാറാക്കിയതും പ്രചരിപ്പിച്ചതും സുബ്രഹ്മണ്യനും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്നെന്നാണ് സൂചന. നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാറുടെ മകനാണ് അദ്ദേഹം. ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അഭിമുഖത്തിന് ഇരുന്ന് കൊടുത്തതല്ലാതെ മറ്റൊന്നും അറിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പൊരുത്തക്കേടുകളേറെ. ദേശീയതലത്തിൽ മുഖമിനുക്കാൻ നടന്ന അണിയറ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എ ഡി ജി പി വിവാദത്തിലടക്കം ഉയർന്ന സംഘപരിവാർ ആരോപണം ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയായപ്പോൾ അതിൽ നിന്ന് തലയുരാൻ ദില്ലിയിലെത്തി ദേശീയ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കാണണമെന്ന തീരുമാനം ഒരു മാസം മുമ്പേ എടുത്തിരുന്നു. ഇതിനു മുന്നോടിയായി സ്വർണ്ണക്കടത്ത് പിടിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാൻ നീക്കം നടക്കുന്നുവെന്ന വാർത്താക്കുറിപ്പ് പ്രചരിപ്പിച്ചു. പി ആർ ഏജൻസിയിലൂടെ തന്നെയാണ് ഈ വാർത്താക്കുറിപ്പും പുറത്തേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദില്ലി പരിചയമുള്ള നേതാക്കളിലൂടെയാണ് സുബ്രഹ്മണ്യനിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് വിവരം. ദ ഹിന്ദുവിനെ കൂടാതെ കൂടുതൽ മാധ്യമങ്ങളിലേക്ക് അഭിമുഖമെത്തിക്കാൻ സുബ്രഹ്മണ്യൻ കൂടി ഇടപെടുന്ന പി ആർ ഏജൻസി തയ്യാറായി. ദ ഹിന്ദുവിനെ കൈസന്റെ സിഇഒ വിനീത് ഹണ്ട നേരിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പി ആർ ഏജൻസിയിലെ ദീപക് എന്ന ഉദ്യോഗസ്ഥനാണ് മറ്റു പത്രം ഓഫീസുകളിൽ അഭിമുഖത്തിന് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് വിവരം അറിയിച്ചത്. ചോദ്യങ്ങൾ ആരാഞ്ഞ് വാട്സാപ്പ് സന്ദേശങ്ങളും നൽകി. ഇതിനിടെ ഒരു വിഭാഗത്തെ അപമാനിക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്ന വാദം AICC ഏറ്റെടുക്കുകയാണ്. എരിതീയിൽ എണ്ണയൊഴിച്ച് സാമുദായിക സ്പർദ്ധയുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ആരാ മുൻകൈ എടുത്തത്? ഇപ്പം മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ സമഗ്രമായ ഒരു അന്വേഷണം വേണ്ടതല്ലേ ഇതിനെക്കുറിച്ചിട്ട്? സുബ്രഹ്മണ്യൻ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും മുഖ്യമന്ത്രിക്കായി ഇതേ ഏജൻസി എന്തിനിടപെട്ടു എന്നതാണ് ഉയരുന്ന ചോദ്യം. എല്ലാ ചിലവും വഹിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു അന്ന് ചില മാധ്യമപ്രവർത്തകർക്ക് നൽകിയ വാഗ്ദാനം. അഭിമുഖം നടന്ന മുറിയിലേക്ക് ഹൻഡ ഇടിച്ചു കയറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും ഔദ്യോഗിക പ്രതികരണത്തിന് പി ആർ ഏജൻസി തയ്യാറായിട്ടില്ല. എന്നാൽ എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമെന്നാണ് അവരുടെ നിലപാട്. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മുഖ്യമന്ത്രി ചിരിച്ചൊഴിഞ്ഞു മാറിയെങ്കിലും പി ആർ ഏജൻസി വിവാദത്തിലെ ദുരൂഹത തീരുന്നില്ല. ഏജൻസി ഇല്ലെന്നുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം മാത്രമെടുത്ത് വിവാദം തീർന്നെന്ന പ്രചാരണത്തിലാണ് CPM നീക്കം. പക്ഷെ പാർട്ടിക്കുള്ളിലും CPI അടക്കമുള്ള ഘടകകക്ഷികൾക്കും ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. പുഞ്ചിരി ദിനത്തിലെ പ്രധാന ചർച്ച മുഖ്യമന്ത്രിയുടെ ചിരിച്ചുള്ള അസാധാരണ ഉരുണ്ടുകളി. ചിരിച്ച് വിവാദം തീർത്ത് രക്ഷപ്പെടാനായിരുന്നു പിണറായിയുടെ ശ്രമം. ഏജൻസി ബന്ധത്തിൽ ചോദ്യങ്ങൾ ഒരുപാട് അവശേഷിക്കുമ്പോഴും ഏജൻസിയുടെ സഹായം തേടിയിട്ടില്ലെന്ന വാർത്താസമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രതിരോധത്തിനാണ് CPM ശ്രമം. ഏജൻസിയെ വെച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ എല്ലാം തീർന്നില്ല എന്നാണ് നേതാക്കളുടെ ചോദ്യം. പക്ഷേ മാധ്യമപ്രവർത്തകർ ഇന്നലത്തെ വാർത്താസമ്മേളനത്തിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉത്തരം കിട്ടാതെ തുടരുന്നു. നേരിട്ട് അഭിമുഖം നൽകാതിരുന്നത് എന്തിന്? ഏജൻസി പ്രതിനിധിയെ എന്തിനെ അഭിമുഖം നടത്തിയ മുറിയിൽ അരമണിക്കൂർ ഇരിക്കാൻ അനുവദിച്ചു? ഗുരുതരമായ കാര്യങ്ങൾ അഭിമുഖത്തിൽ ചേർത്തിട്ടും ഏജൻസിയോട് മുഖ്യമന്ത്രി ക്ഷമിച്ചതെന്തിന്? CPMലും ചില നേതാക്കൾക്ക് ഏജൻസി ബന്ധത്തിൽ സംശയമുണ്ട്. ഒട്ടും വിശ്വാസയോഗ്യമല്ല പിണറായിയുടെ വിശദീകരണമെന്നാണ് CPIയുടെ നിലപാട്. RJD അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് ചേരുന്ന CPI പാർലമെന്ററി പാർട്ടി യോഗത്തിൽ PR ചർച്ചയാകും. LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗവും വൈകിട്ടുണ്ട്. അതിൽ CPI പ്രശ്നം ഉന്നയിക്കുമോ എന്നാണ് ആകാംക്ഷ. പ്രതിപക്ഷമാണ് ശരിക്കും ചിരിക്കുന്നത്. നിയമസഭ തുടങ്ങിയിരിക്കെ PR അടക്കം കയ്യിലുള്ളത് ഒരുപിടി ആയുധങ്ങൾ. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കണ്ണൂർ SP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ മാർച്ച് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി നടത്തിയ മാർച്ചിൽ സംഘർഷം. ജില്ലാ കളക്ടറേറ്റിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കുമായിരുന്നു പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പലയിടത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനിടെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പോലീസ് തല്ലിയെന്ന് കൊച്ചിയിൽ പ്രവർത്തകർ ആരോപിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഔദ്യോഗിക രഹസ്യം ചോർത്തി എന്ന പരാതിയിൽ PV അൻവർ MLAക്കെതിരെ പോലീസ് കേസെടുത്തു. മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിൽ മഞ്ചേരി പോലീസാണ് MLAക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 9 മഞ്ചേരി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വെളിപ്പെടുത്തലിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. മാവോയിസ്റ്റ് വേട്ടയ്ക്കായി രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘമാണ് SOG.
മാവോയിസ്റ്റുകൾ നേരിടുന്നതിനു വേണ്ടി ഫോൺ ചോർത്താനുള്ള അധികാരം ഉപയോഗിച്ച് ADGP MR അജിത് കുമാറിനും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനും വേണ്ടി വഴിവിട്ട രീതിയിൽ ഫോൺ ചോർത്തുന്നുണ്ടെന്നായിരുന്നു PV അൻവറിന്റെ ആരോപണം. രഹസ്യമായി നടക്കുന്ന ഔദ്യോഗിക കാര്യം ചോർത്തിയെടുത്ത് പരസ്യമാക്കിയെന്നാണ് PV അൻവറിനെതിരെയുള്ള SOG സൂപ്രണ്ടിന്റെ പരാതി. സീക്രസി IT വകുപ്പുകളും ഗൂഢാലോചനയിലുമാണ് PV അൻവർ MLA മഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഫോൺ ചോർത്തിയെന്ന പരാതിയിലും നേരത്തെ PV അൻവറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോട്ടയം കറുകച്ചാൽ പോലീസാണ് ഈ കേസെടുത്തത്. ഇങ്ങനെ 100 കേസെങ്കിലും വരുമെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. നമുക്ക് നോക്കാം, നമ്മളെന്ത് സീക്രട്ട് പുറപ്പെട്ട് അവിടെ ഇവർ ഫോൺ ചോർത്തുന്നുണ്ട്, ഇന്നെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, പേരടക്കം നിങ്ങൾക്ക് തന്നാലേ, അത് പരിശോധിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ പരിശോധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിന്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ? നോക്കാം നമുക്ക്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PV ശശിയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയാൽ നിയമപരമായി നേരിടുമെന്നും പറഞ്ഞ ആരോപണത്തിൽ നിന്നും ഒരിഞ്ചു പോലും പിറകൂട്ടില്ലെന്നും PV അൻവർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. കണ്ണൂരിൽ നിന്നുള്ള CPMന്റെ പ്രബലനായ ഒരു നേതാവ് തന്നോടൊപ്പം ഉണ്ട് എന്ന് PV അൻവർ. CPMലെ പല മുൻ MLAമാരും MPമാരും തന്റെ ആശയങ്ങളോട് യോജിക്കുന്നവരാണ്. ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും അൻവർ. അപ്പുറത്ത് ഈ പറയുന്നത് പോലെ തന്നെ മാറി നിൽക്കുന്ന CPMലെ MLAമാർ പലരും, മുൻ MLAമാരും മുൻ MPമാരും ഒക്കെ എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഈ എന്താ പറയുക, ഈ ഫീലിംഗ് ഉണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്, അവർ ചർച്ച ചെയ്യുന്നുണ്ട്. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ ഗൺമാൻമാരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ്. വ്യക്തമായ തെളിവുകളുള്ള എല്ലാ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിരുന്നുവെന്ന് മർദ്ദനമേറ്റ അജയ് ജുവൽ, AD തോമസ് എന്നിവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2023 December 15 നവകേരള ബസ് ആലപ്പുഴയിലൂടെ കടന്നുപോയപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും സന്ദീപും വളഞ്ഞിട്ട് തല്ലിയത്. പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലെന്ന റഫറൽ റിപ്പോർട്ടാണ് കേസന്വേഷിച്ച ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത്. കേസിനാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ലെന്നും കേസ് അവസാനിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ CDയിലും പെൻഡ്രൈവിലും അന്വേഷണ സംഘത്തിന് നൽകിയതായി മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മലയാളികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇതിന് തെളിവില്ല എന്നാണ് പറയുന്നത്. പോലീസ് ഇങ്ങനെ വിചിത്രമായൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഗൺമാനും കൂടെയുണ്ടായിരുന്ന സംഘത്തിലെ ഗുണ്ടകളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യം എങ്ങനെയാണ് പോലീസ് തള്ളുന്നതെന്നും പോലീസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അജയ്. പോലീസ് വന്ന് നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ അതിന് തയ്യാറായില്ല. അവർ വന്ന് മർദ്ദിച്ച ശേഷമാണ് ബസ് കടത്തിവിട്ടത്. ബസ് അവിടെ നിന്നിട്ടില്ല, ഇതാണ് അവരുടെ വാദഗതി. നമ്മളിതിന് ശക്തമായ നിയമ നടപടികളുടെ മുമ്പോട്ട് പോകും. പോലീസ് നീക്കത്തിനെതിരെ 17 കോടതിയിൽ തടസ്സ ഹർജി നൽകും. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി ആവശ്യപ്പെടും. സംഭവത്തിൽ ആദ്യം കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. 56 വർഷം മുമ്പ് ഹിമാചൽ പ്രദേശിൽ സൈനിക വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച എലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ പള്ളിയിലെ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങി. വീട്ടിലെ പൊതുദർശനത്തിനും ശുശ്രൂഷകൾക്കും ശേഷമാണ് മൃതദേഹം വിലാപയാത്രയായി ഇലന്തൂർ കാരൂർ സെയിന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ പള്ളിക്കുള്ളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൃഷ്ണമോഹൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കൃഷ്ണമോഹൻ, ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് ബാക്കിയുള്ളത്, ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ശീതൽ, പള്ളിയിലെ അന്ത്യ ശുശ്രൂഷ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. ഇവിടെ പ്രത്യേകമായി പൊതുദർശനത്തിന് ഉള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് പൊതുദർശന ചടങ്ങുകൾ വീണ്ടും ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സൈന്യത്തിൻ്റെ റീത്ത് ലേയിങ് പരേഡുണ്ട്. ആ റീത്ത് ലേയിങ് പരേഡിൽ സൈന്യം അവരുടെ അന്തിമമായ അന്ത്യാഞ്ജലി അർപ്പിക്കും. അതിനുശേഷം പിന്നീട് പ്രത്യേകമായി തലായി കല്ലറയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ മറ്റ് ചടങ്ങുകൾക്ക് ശേഷം സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകും. അങ്ങനെയാകും ഈ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
ഇപ്പോൾ പള്ളിക്കുള്ളിൽ പ്രാർത്ഥനാ ചടങ്ങുകളും ഒപ്പം തന്നെ അനുസ്മരണവും നടക്കുകയാണ്. ഒപ്പം തന്നെ ആളുകൾക്ക് കാണാനുള്ള സൗകര്യം കൂടി പള്ളിക്കുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷവും പുറത്തും ഏതാണ്ട് ഒരു മണിക്കൂറോളം പൊതുദർശനം നടത്താൻ എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷമാകും സൈന്യം അവരുടെ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. എന്തായാലും സൈന്യത്തിൻ്റെ അടക്കം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നിരവധി ആളുകളാണ് തോമസ് ചെറിയൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി രാവിലെ മുതൽ ഇലന്തൂരിലെ ജന്മനാട്ടിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ആ മൃതദേഹത്തിനൊപ്പം അനുഗമിച്ച് വീട്ടിലേക്കും എത്തി. പിന്നീട് വീട്ടിൽ നിന്ന് വിലാപയാത്രയായി കാരൂർ പള്ളിയിലേക്ക് മൃതദേഹം എത്തുമ്പോഴും അതിനെയും കാൽനടയെ അനുഗമിച്ച് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി. എന്തായാലും ഇനിയിപ്പോഴും നാടിൻ്റെ ഒരു പരിച്ഛേദമാകെ പ്രിയപ്പെട്ട സൈനികന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോഹനാണ് പത്തനംതിട്ട ഇലന്തൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വൈകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് നിയമസഭ. പ്രതിപക്ഷ നേതാവും ഭരണ പ്രതിപക്ഷ നേതാക്കളും കടുത്ത വിമർശനം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര നയത്തിൽ തൊടാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും പ്രസംഗം. വയനാട് ദുരിതബാധിതർക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ പിരിഞ്ഞു. കാലാവസ്ഥാ പ്രവചനം ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ റഡാറുകൾ ഉൾപ്പെടെ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ കേരളത്തിന് ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകട സൂചന മുൻകൂട്ടി നൽകുന്നതിനുള്ള പ്രാദേശിക സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വയനാടിനുള്ള പുനരധിവാസ പാക്കേജിന് പ്രാഥമിക രൂപരേഖയായെന്ന റവന്യൂ മന്ത്രി. 1000 സ്ക്വയർ ഫീറ്റ് വീടും ഭാവി ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുള്ള വിപുലമായ പാക്കേജുമാണ് ഉദ്ദേശിക്കുന്നത്. ദുരന്തത്തിന്റെ ഞെട്ടലും പുനരധിവാസത്തിന്റെ പുരോഗതിയും അതിന്റെ സാധ്യതയും വീഴ്ചയുമെല്ലാം വിലയിരുത്തി കക്ഷി നേതാക്കൾ. മുഖ്യമന്ത്രി മിണ്ടിയില്ലെങ്കിലും കേന്ദ്ര സഹായം വൈകുന്നതിൽ കടുത്ത അതൃപ്തി പ്രതിപക്ഷ നേതാവിന്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. ഭരണമുന്നണി നേതാക്കളടക്കം പ്രതിപക്ഷ നേതാവിന് പിന്നാലെ കേന്ദ്ര നടപടിയെ അപലപിച്ചു. സന്നദ്ധ പ്രവർത്തകരെ കൂടി സഹകരിപ്പിച്ച് പുനരധിവാസത്തിന് സമയബന്ധിത പദ്ധതി വേണമെന്നും ആവശ്യമുയർന്നു. ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വാർത്തകൾ അഭിനന്ദനാർഹമായ രീതിയിലാണ് മാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. തകർന്നടിഞ്ഞ വയനാടിന്റെ ദുരവസ്ഥയിൽ വൈകാരികമായി സംസാരിച്ചു ടി സിദ്ദിഖ്. വയനാടിന് മാത്രമല്ല വിലങ്ങാടിനും വേണം പരിഗണനയെന്ന് MLA മാരായ KK രമയും EK വിജയനും ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് സഹായം നൽകുന്നതിൽ നിലപാട് അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സഹായം ലഭ്യമാക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും നടപടിയെടുക്കണം. ചിലവഴിച്ച തുകയെന്ന പേരിൽ തെറ്റായ കണക്കുകളുടെ വ്യാപക പ്രചാരണമുണ്ടായെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ മാനദണ്ഡം എന്താണെന്ന് അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നയാപൈസ സംസ്ഥാനത്തിന് ഇതേവരെ കിട്ടിയിട്ടില്ല എന്ന് അമിക്കസ് ക്യൂറിയും അറിയിച്ചു. കോഴിക്കോട് നാദാപുരത്ത് DYFI പ്രവർത്തകനായിരുന്ന ഷിബിൻ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട 8 പ്രതികൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. 1 മുതൽ 6 വരെയുള്ള പ്രതികളും 15, 16 പ്രതികളും കുറ്റക്കാരാണെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഇവരുടെ ശിക്ഷ 15 പ്രഖ്യാപിക്കും. 1ാം പ്രതിയടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഉത്തരവ് അനുവദിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. 2015 ജനുവരിയിലാണ് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഷിബിനെ തൂണേരിയിൽ വെച്ച് ലീഗ് പ്രവർത്തകരുടെ സംഘം വെട്ടിക്കൊല്ലുന്നത്. സെഷൻസ് കോടതി പ്രതികളെ വെറുതെ വിട്ടതോടെ കേസിലെ 3ാം പ്രതിയായ മുഹമ്മദ് അസ്ലത്തെ CPM പ്രവർത്തകർ കൊലപ്പെടുത്തി. നാദാപുരത്തിനടുത്ത് തൂണേരിയിൽ 2015 ജനുവരിയിലാണ് DYFI പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ടത്. ഇസ്മയിൽ, അസ്ലം, മുനീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ലീഗിന്റെ പ്രാദേശിക ഗുണ്ടയായ ഇസ്മയിലും സംഘവും നിസ്സാരമായ തർക്കത്തിന്റെ പേരിലാണ് ഷിബിനെ കൊലപ്പെടുത്തിയത്. അക്രമം തടയാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം വെട്ടി പരിക്കേൽപ്പിച്ചു. തുടർന്ന് നാദാപുരം, തൂണേരി, വെള്ളൂർ പ്രദേശങ്ങളിലെ ലീഗ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണവും കൊള്ളയും തീവെപ്പും നടന്നു. കലാപത്തിന് വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നു. 72 വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. 30-ലേറെ വാഹനങ്ങളും തകർത്തു. 2018 ജൂണിൽ തെളിവുകളുടെ അഭാവം നിരത്തി കേസിലെ പ്രതികളായിരുന്ന 17 പേരെ കോഴിക്കോട് സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രതികാരമെന്നോണം കേസിലെ 3ാം പ്രതിയായിരുന്ന താഴേക്കുനിയിൽ അസ്ലത്തെ ബൈക്കിൽ സഞ്ചരിക്കവേ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി. നാദാപുരത്തെ വർഗീയ സ്വഭാവമുള്ള സംഘർഷ പരമ്പരയിൽ ഒടുവിലെത്തേതാണ് ഷിബിന്റെയും പിന്നീട് നടന്ന അസ്ലത്തിന്റെയും കൊലപാതകങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.
വാർത്തയിലേക്ക് വീണ്ടും. മന്ത്രിയാകാനുള്ള വഴിയടഞ്ഞതോടെ പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും കടുത്ത അമർഷം പ്രകടിപ്പിച്ച് തോമസ് കെ തോമസ്. മന്ത്രിയാക്കാതെ തന്നെ തട്ടിക്കളയുകയാണെന്നും അയോഗ്യത എന്താണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടു. എൻ സി പി തീരുമാനിച്ചിട്ടും മന്ത്രിയെ മാറ്റാൻ അനുവാദം നൽകാത്ത മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ആശ്വാസം കൊള്ളുകയാണ് എ കെ ശശീന്ദ്രൻ. എന്താണ് തോമസ് കെ തോമസിൻ്റെ അയോഗ്യത എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തണം. ചുമ്മാതെ ഒരു കാര്യം നീട്ടിക്കൊണ്ട് പോകാനൊക്കത്തില്ല, അതിനടിസ്ഥാനപരമായ ഒരു കാരണമാണല്ലോ. സത്യപ്രതിജ്ഞക്കൊരുങ്ങാൻ അണികളോട് ആഹ്വാനം ചെയ്തിട്ടും പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി തട്ടിത്തെറിപ്പിച്ചതിന്റെ അതൃപ്തിയിലാണ് തോമസ് കെ തോമസ്. സാമ്പത്തിക ക്രമക്കേടും പാർട്ടിക്കുള്ളിലെ കയ്യാങ്കളി കേസുമെല്ലാം എതിർപക്ഷം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതോടെയാണ് മന്ത്രി മാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ മനം മാറിയത്. ഇത് അപമാനിക്കലാണെന്നും ഒരാഴ്ചക്കപ്പുറത്തേക്ക് തീരുമാനം ഇനി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നും തോമസ് കെ തോമസ് നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എൻ സി പി തീരുമാനം അറിയിച്ചിട്ടും മന്ത്രിയെ മാറ്റുന്നതിൽ അദ്ദേഹം വഴങ്ങാത്തതിൽ പി സി ചാക്കോയ്ക്കും അമർഷമുണ്ട്. കുട്ടനാട് സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ചിലരും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന തോന്നലുണ്ട് തോമസ് കെ തോമസിന്. അതുകൊണ്ട് തന്നെ എൻ സി പിയിൽ നിന്ന് മാത്രമല്ല പാർട്ടിക്ക് പുറത്തുനിന്നും പാര പണിതുവെന്നാണ് തോന്നൽ. അതേസമയം പാർട്ടി ദേശീയ അധ്യക്ഷന്റെ വരെ മധ്യസ്ഥ ചർച്ചയിലേക്കെത്തിയ മന്ത്രിമാറ്റത്തിൽ അവസാന നിമിഷം അട്ടിമറി ഉണ്ടാക്കാനായ ആശ്വാസത്തിലാണ് എ കെ ശശീന്ദ്രൻ ക്യാമ്പ്. മുറിവേറ്റ തോമസ് കെ തോമസ് പാർട്ടിയിലും മുന്നണിയിലും പരസ്യപ്രതികരണങ്ങളുമായി ഇറങ്ങിയാൽ അതും ഗുണം ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സൈബർ ആക്രമണത്തിൽ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ മനാഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രകോപനം നടത്തുക, അപകീർത്തിപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തന്റെ യൂട്യൂബ് ചാനൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും ആരെയും ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടില്ല എന്നും മനാഫ് പ്രതികരിച്ചു. യൂട്യൂബ് പേജും കമന്റും പരിശോധിച്ച് കുറ്റക്കാരനല്ലെങ്കിൽ ഒഴിവാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം അർജുന്റെ ഉറ്റവർ ഒട്ടാകെ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വ്യാപക സൈബർ ആക്രമണമാണ് കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയായിരുന്നു കുടുംബം ഇന്നലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. മനാഫ് യൂട്യൂബ് ചാനലിലൂടെയും മറ്റും കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നു എന്നായിരുന്നു പരാതി. സഹിക്കാനാവാത്ത സൈബർ ആക്രമണങ്ങളാണ് ഇതിന്റെ പേരിൽ നടക്കുന്നതെന്നും അർജുന്റെ സഹോദരി അഞ്ജു നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രകോപനം നടത്തുക, അപകീർത്തികരമായ പ്രചരണം നടത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മനാഫ്, സോഷ്യൽ മീഡിയയിലെ ആളുകൾ എന്നിവരാണ് ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയെന്നും കേസിന്റെ പേരിൽ ശിക്ഷിച്ചാലും കുടുംബത്തിനോടൊപ്പം നിൽക്കുമെന്നും മനാഫ് വൈകാരികമായി പ്രതികരിച്ചു. എന്ത് പ്രതികരണം ഇപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ട് ഈ സമയം വരെ നിൽക്കുന്നത്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാനും അവരെ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കിയാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ അവരെ കൂടെ. ഇന്നലത്തോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് തീർത്തു. അർജുന്റെ കുടുംബത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തരുതെന്ന് ഇന്നലെ മനാഫ് വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചിരുന്നു. സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പരിശോധിക്കാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. കുടുംബത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അടുത്ത ദിവസം മനാഫിന്റെയും മൊഴിയെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഹിസ്ബുള്ളയുടെ അടുത്ത തലവനാകുമെന്ന് കരുതപ്പെടുന്ന ഹാഷിം സഫിയുദ്ദീനെ ഉന്നമിട്ട് ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഹിസ്ബുള്ള നേതാക്കൾ രഹസ്യ യോഗം ചേർന്ന ഭൂഗർഭ താവളം ലക്ഷ്യമിട്ട് ഉഗ്രശേഷിയുള്ള ബോംബുകൾ ഇസ്രയേൽ സൈന്യം വർഷിച്ചു. ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടോ എന്ന് വ്യക്തമല്ല. ബെയ്റൂത്തിൽ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ആക്രമണ സമയത്ത് ഹാഷിം സഫിയുദ്ദീൻ അടക്കം ഉന്നത ഹിസ്ബുല്ല നേതാക്കൾ ഭൂഗർഭ താവളത്തിൽ യോഗം ചേരുകയായിരുന്നുവെന്നാണ് ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയ വിവരം. ആക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടോ എന്നത് വ്യക്തമല്ല. ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ രണ്ടാം നിര നേതാക്കളെ ഓരോരുത്തരെയായി ഇസ്രയേൽ വകവരുത്തുകയാണ്. ലെബനോനിലെ കരയുദ്ധം കൂടുതൽ ശക്തമാക്കാനും ഇസ്രയേൽ തയ്യാറെടുക്കുന്നു. തെക്കൻ ലെബനോനിലെ 37 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി. ലെബനോനിൽ വ്യാഴാഴ്ച 15 ഹിസ്ബുല്ല അംഗങ്ങളെ വധിച്ചെന്നും ഇസ്രയേൽ സൈന്യം പറയുന്നു. ബെയ്റൂത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തും ഇന്നലെ രാത്രി വ്യോമാക്രമണം നടന്നു. 24 മണിക്കൂറിനുള്ളിൽ 37 പേർ കൊല്ലപ്പെടുകയും 151 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മിസൈൽ ആക്രമണം നടത്തിയ ഇറാന് തിരിച്ചടിയായി. അവരുടെ എണ്ണക്കിണറുകൾ ഇസ്രയേൽ ആക്രമിക്കുമെന്ന ഭീതിയുണ്ട്. ഇതിന്റെ ഫലമായി ക്രൂഡ് വില കുതിക്കുകയാണ്. $70 ബ്രന്റ് ക്രൂഡ് വില $78 ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.
ഉത്തർപ്രദേശിലെ അമേഠിയിൽ ദളിത് കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു കൊന്നു. പ്രൈമറി സ്കൂൾ അധ്യാപകനായ സുനിൽകുമാർ, ഭാര്യ പൂനം, 1 ഉം 6 ഉം വയസ്സുള്ള മക്കൾ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മുഖ്യപ്രതി ചന്ദ്രൻ വർമ്മയ്ക്കായി UP പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഇന്നലെ വൈകിട്ടാണ് ഒരു സംഘം ആളുകൾ സുനിൽകുമാർ താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇപ്പോൾ വരുന്ന ഒരു വിവരം, ADGP പരാതികളിലെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് സർക്കാരിന് സമർപ്പിക്കും. പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേരുകയാണ്. കെ അരുൺകുമാറുണ്ട്. അരുൺ, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ADGP അജിത്കുമാറിനെതിരായുള്ള അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നായിരുന്നു DGP സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ അതിന്റെ സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്ന് വൈകുന്നേരമെങ്കിലും ആ അന്വേഷണം പൂർത്തിയാക്കി സമ്പൂർണ്ണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിന്റെ അന്തിമഘട്ട ചർച്ചകൾക്കായാണ് DGP തല അന്വേഷണ സമിതി ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുന്നത്. റിപ്പോർട്ടിന്റെ അന്തിമ രൂപം നൽകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ യോഗമെന്നാണ് സൂചന. ഇന്ന് വൈകുന്നേരം തന്നെ ഈ പരമാവധി ഈ റിപ്പോർട്ട് പൂർത്തീകരിച്ച് നൽകാനുള്ള ശ്രമമാണ് സമിതി ഇപ്പോൾ നടത്തുന്നത്. യെസ്, കെ അരുൺകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം തന്നെ സർക്കാരിന് മുന്നിലേക്ക് എത്താനാണ് വഴി തെളിയുന്നത്. ഇനി മറ്റു ചില വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡു തയ്യാറാക്കുന്നതിന് മൃഗക്കൊഴുപ്പ് ചേർന്ന് നെയ്യ് ഉപയോഗിച്ചെന്ന വിവാദത്തിൽ സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിച്ച സുപ്രീംകോടതി. CBI ഡയറക്ടർ മേൽനോട്ടം വഹിക്കണം. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം ഉൾപ്പെടുന്നതാണ് വിഷയമെന്നും രാഷ്ട്രീയ കളി പാടില്ലെന്നും കോടതി. ബലാത്സംഗ പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ SIT സംഘത്തിന് മുന്നിൽ ഹാജരായി. ബാലചന്ദ്ര മേനുവിന്റെ പരാതിയിൽ ആലുവ സ്വദേശിയായ നടിക്കെതിരെയും അഭിഭാഷകനെതിരെയും കേസ്. ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് FIR. അഭിമുഖം അപ്ലോഡ് ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെയും കേസ്. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. 15-ന് സഭാ സമ്മേളനം അവസാനിപ്പിക്കാൻ കാര്യോപദേശക സമിതിയിൽ തീരുമാനം. 18-ന് പിരിയാനായിരുന്നു മുൻ തീരുമാനം. എരുമേലിയിൽ പേട്ടതുള്ളൽ കഴിഞ്ഞെത്തുന്ന അയ്യപ്പ ഭക്തരിൽ നിന്ന് കുറി തൊടുന്നതിന് പണം പിരിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീക്കത്തിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ഭക്തരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് കടം വാങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തരെ മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചു. വിമാനത്തിൽ പുക കണ്ടതിനെ തുടർന്ന് തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുന്നു. രാവിലെ 11-ന് ടേക്ക് ഓഫിന് തൊട്ടുമുമ്പായിരുന്നു എഞ്ചിൻ മുറിയിൽ പുക കണ്ടെത്തിയത്. മറ്റൊരു വിമാനം ഏർപ്പെടുത്തുമെന്ന് എയർ ഇന്ത്യ.